കൊടിയത്തൂർ ഇതിഹാസ് ഗ്രൗണ്ട് വിപുലീകരണം ലക്ഷ്യമിട്ട് കൊടിയത്തൂർ ജനകീയ കൂട്ടായ്മയും യങ് സ്റ്റാർ കാർക്കുറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സമാപിച്ചു. ടൂർണമെൻറ്റിൽ മുക്കം ചാലിയാർ ഏജൻസി സ്പോൺസർ ചെയ്ത യങ് സ്റ്റാർ കാർക്കുറ്റി ജേതാക്കളായി. കൊടിയത്തൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക പ്രേമികൾക്ക് രണ്ടാഴ്ചക്കാലം ഫുട്ബോൾ ഡാബുകൾ സമ്മാനിച്ച അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റാണ് സമാപിച്ചത്. 16 ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൻ്റെ കലാശപോരാട്ടത്തിൽ ഓട്ടോടെക് ഖത്തർ സ്പോൺസർ ചെയ്ത യുണൈറ്റഡ് എഫ് സി പുൽപ്പറമ്പിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി യങ് സ്റ്റാർ ജേതാക്കളായി. എം എ മുഹമ്മദ് സ്മാരക വിന്നേഴ്സ് പ്രൈസ് മണിക്കും എൻ കെ ഐമു മാസ്റ്റർ വിന്നേഴ്സ് ട്രോഫിക്കും ഗാലക്സി മാർബിൾസ് റണ്ണേഴ്സ് പ്രൈസ് മണിക്കും എ പി അഷ്റഫ് സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും കൊടിയത്തൂർ ജനകീയ കൂട്ടായ്മയും യങ്സ്റ്റർ കാരക്കുറ്റിയുമാണ് നാലാമത് അഖില കേരള ഫ്ലഡ്ലിറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ പണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. എം എ അബ്ദുറഹ്മാൻ, എൻ കെ സുഹേർ, റസാഖ് കൊടിയത്തൂർ, യാസീൻ മുഹമ്മദ്, ഷിബിൻ എന്നിവർ ചേർന്ന് ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. എം എ അബ്ദുല്ലസീസ് ആരിഫ്, സി പി ബഷീർ, എ പി റിയാസ്, കെ കെ സി നിസാർ, സൈഫുദ്ദീൻ, ആരിഫ് മുല്ല വീട്ടിൽ, പി പി സുനിൽ, സലാം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സി പി അസീസ്, വി അഹമ്മദ്, സി കെ ഖാദർ, അഷ്റഫ്, ഇർഷാദ് കൊളായി തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.